ഏറെ ചരിത്ര പശ്ചാത്തലങ്ങളുള്ള തറവാടാണ് കോറോം ദേശത്തെ കൊടക്കൽ തറവാട്. ഈ തറവാടിന്റെ പടിഞ്ഞാറ്റയിൽ വിശ്വാസത്തിനും പവിത്രതയ്ക്കും കോട്ടം തട്ടാതെ നിറഞ്ഞു കത്തുന്ന വിളക്കാണ് ശ്രീജയന്തി വിളക്ക്. ഈ വിളക്ക് കൊടക്കൽ തറവാടിന്റെ പടിഞ്ഞാറ്റയിൽ എത്താനുണ്ടായ കാരണവും ഒരു ചരിത്ര സംഭവമാണ്. കോലത്തുനാട്ടിന്റെ ചരിത്ര സ്മരണകളിൽ കോറോം ദേശത്തിലെ കൊടക്കൽ തറവാട്ടിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കും. കൊടക്കൽ തറവാട്ടിന്റെ പടിഞ്ഞാറ്റയിൽ പ്രകാശ ജ്വാലിയുണർത്തുന്ന ശ്രീജയന്തി വിളക്കും തലമുറകളിലൂടെ ആരാധിച്ചു പോരുന്ന ഒരു വീരനായകനുമുണ്ട്. ശ്രീജയന്തി വിളക്ക് കൊടക്കൽ തറവാട്ടിൽ എത്താനുള്ള കാരണം ആ വീരനായകനാണ്. ചിറക്കൽ തമ്പുരൻ തന്റെ മകൻ ചന്തുവിന്റെ ചുരുക്കക്കെട്ട് കല്യാണത്തിനും മകൾ ചിരുതയുടെ പന്തൽ മംഗലത്തിനുമായി നാടാകെ ക്ഷണിച്ച് സദ്യയൊരുക്കാൻ തീരുമാനിച്ചു. മൂന്ന് നായന്മാരെ കോഴിക്കോട്ട് അങ്ങാടിയിലയച്ച് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി വരുവാൻ കൽപ്പിച്ചു. അവർ അത് വാങ്ങി തലച്ചുമടായി നടന്ന് പടുവിലായി നാട്ടിലെത്തിയപ്പോൾ മഹാപരാക്രമിയായ കുഞ്ഞന്തിരു ചുങ്കം ആവശ്യപ്പെട്ടു. ചിറക്കൽ തമ്പുരാനുള്ള സാധനങ്ങളാണെന്നറിയിച്ചിട്ടും അയാൾ തടഞ്ഞുവെക്കുകയും നായന്മാരെ അടിച്ചോടിക്കുകയും ചെയ്തു. കാര്യമറിഞ്ഞ തമ്പുരാൻ ഈ അപമാനത്തിന് പകരം കിട്ടാൻ ഏതൊരു പടനായരുണ്ടെന്ന് ആരാഞ്ഞു. അപ്പോൾ കോറോ നാട്ടിൽ കൊടക്കൽ തറവാട്ടിൽ പരാക്രമിയായ കുഞ്ഞിക്കണൻ എന്ന ബാല്യക്കാരനുണ്ടെന്ന് മറുപടി കിട്ടി. ചിറക്കൽ തമ്പുരാന്റെ ആജ്ഞപ്രകാരം കുഞ്ഞിക്കണൻ കുഞ്ഞന്തിരുവിനെ വെട്ടിയരിഞ്ഞു. തന്റെ അഭിമാനം കാത്ത കുഞ്ഞിക്കണനെ ചിറക്കൽ തമ്പുരാൻ പാരിതോഷികമായി സമ്മാനിച്ചതാണ് ശ്രീജയന്തി വിളക്ക്. അന്ന് പടിഞ്ഞാറ്റിൽ സ്ഥാപിച്ച വിളക്ക് ഇന്നും ഒരു നിധി പോലെ സൂക്ഷിച്ചു വരികയാണ് കൊടക്കൽ തറവാട്ടുകാർ. ചെറുക്കൽ തമ്പുരാന്റെ കസ്റ്റഡിയിൽ ഡീനു എന്ന് പറഞ്ഞിട്ട് ഒരു ചട്ടമ്പി ഉണ്ടായിരുന്നു. അവനെ ഒതുക്കാൻ വേറെ ആരുമില്ല. അങ്ങനെ ഇയാൾ ഈ കൊടക്കൽ ഗുരുവായിട്ടിൻ്റെ ബന്ധം കൊണ്ട് ഇവിടുത്തെ കാരണവർക്ക് തട്ടി ചിറകെഴുതി ഇറകി പിറ്റ വഴിയിൽ ഈ കുഞ്ഞിക്കണ്ണന് പോയി. അവിടെ പോയി ഈ ഗെയിമിനെ കീഴ്പ്പെടുത്തി. അപ്പം അതിൽ സന്തോഷിച്ചിട്ട് തമ്പുരാൻ ഈ വിളക്ക് സമ്മാനമായിട്ട് ഈ ആ വിളക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞു. അത് പൊട്ടൊന്നും വേണ്ട. അപ്പോൾ ഈ വിളക്ക് പാരി വെച്ചിലായിട്ട് കൊടുത്തു. അത് കൊണ്ടുവന്നുകൊണ്ട് കഴിഞ്ഞാറ്റിയിൽ വെച്ചു. അങ്ങനെ അത് അങ്ങനെ പരിപാലിച്ച് പോയി. എല്ലാ ദിവസവും കത്തിക്കും, രാവിലെ വൈകിട്ടും. രാവിലെ പ്രഭാതത്തിലും വൈകിട്ട് സന്ധ്യക്കും കത്തിക്കും. പിന്നെ വിശേഷപ്പെട്ട ദിവസം മുഴുവൻ തിരിയിട്ട് കത്തിക്കും. അങ്ങനെയാണ് പതിവ്. പിന്നെ നമ്മുടെ ഒരു കാണപ്പെട്ട ദൈവമുണ്ട്, മമ്മിനാർ മുസ്ലിംസിൻ്റെ ഒരു ആളാണ്. പിന്നെ തൊണ്ടച്ചൻ, അവർ രണ്ടുപേരും ഒന്നിച്ചാൽ വരിക. അപ്പോൾ അതൊരു നിമിത്തമായിട്ട് പോയതാണ്. ഇദ്ദേഹം നമ്മുടെ ഒരു ആ സമുദായത്തിൽപ്പെട്ട അൺഎക്സ്പെക്ടഡായിട്ട് വന്നതാണ്. എല്ലാ ദിവസവും ഇവിടെ മുടങ്ങാതെ വിളക്ക് വെക്കാറുണ്ട്. ചരിത്രമുറങ്ങുന്ന കൊടക്കൽ തറവാട്ടിനെയും ചരിത്രകഥ ഓർമ്മിപ്പിച്ചുകൊണ്ട് പടിഞ്ഞാറ്റയിൽ ഇന്നും പ്രകാശം ചൊരിയുന്ന ശ്രീജയന്തി വിളക്കിനെയും സംരക്ഷിക്കാൻ കൊടക്കൽ തറവാട് സംരക്ഷണ സമിതി ഒരുക്കിയിട്ടുണ്ടെന്ന് ഇവിടുത്തെ തലമുതിർന്ന കാരണവർ പറയുന്നു. ചരിത്ര കഥകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് കോറോത്തെ കൊടക്കൽ തറവാട്ടിലെ പടിഞ്ഞാറ്റിൽ ഇന്നും പ്രകാശം ചൊരിയുകയാണ് ശ്രീ ജയന്തി വിളക്ക്. പുതുതലമുറയ്ക്ക് ആവേശമായി ക്യാമറമാൻ പവിത്രങ്ങളത്തിനോടൊപ്പം ആതിരലക്ഷ്മണൻ, പയ്യന്നൂർ.